പ്രശ്ന നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകി മണൽ വാരലും പാറ പൊട്ടിക്കലും തുടങ്ങാനുള്ള സർക്കാർ നീക്കത്തിനിടെ പുതിയ വിവാദം. കാര്യങ്ങൾ പരിശോധിക്കേണ്ട സംസ്ഥാനതല പരിസ്ഥിതി അഘാത പരിശോധനാ സമിതി നാഥനില കളരിയായി കിടക്കുകയാണ്. ചെയർമാൻ എ ഇ മുത്തുനായകം സ്ഥാനമൊഴിഞ്ഞിട്ട് മാസങ്ങളായെന്ന വിവരം മുഖ്യമന്ത്രിക്ക് പോലും അറിയില്ല. മണൽ പാറ മണ്ണ് എന്നിവ കിട്ടാത്തതിനാൽ നിർമ്മാണ മേഖലയാകെ സ്തംഭിച്ച സാഹചര്യത്തിലാണ് നിബന്ധനകളിൽ ഇളവ് നൽകി മണൽ വാരാനും പാറ പൊട്ടിക്കാനും അനുമതി നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. അതാത് സ്ഥലങ്ങളിലെ പരിസ്ഥിതി സമിതികളുടെ അനുമതിയോടെ മണൽ വാരാമെന്നും പാറ പൊട്ടിക്കാമെന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. സംസ്ഥാനതല പരിസ്ഥിതി സമിതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ മറുപടി പറഞ്ഞത് പ്രശസ്ത ശാസ്ത്രജ്ഞനായ മുത്തുനായകം അധ്യക്ഷനായ സമിതിയെക്കുറിച്ചാണ്. മുത്തുനായകം ചെയർമാന് പ്രൊഫസർ കെ പി ജോയ് മെമ്പറ്, വനം വകുപ്പിൻ്റെ എ സി എസ് മൊഹന്തി, ഒരു മൂന്നംഗ കമ്മിറ്റി. ഇനി ഈ സർക്കാർ വെബ്സൈറ്റ് കാണുക. ചെയർമാൻ ഇല്ലെന്ന് ഇത് വ്യക്തമാക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചൂണ്ടിക്കാട്ടി മുത്തുനായകം ഒഴിഞ്ഞുപോയിട്ട് മാസങ്ങളായി. പി കെ മൊഹന്തിയാകട്ടെ വകുപ്പ് മേധാവി എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. മുത്തുനായകം ഒഴിഞ്ഞതോടെ സമിതിയിൽ രണ്ട് വിദഗ്ധർ വേണമെന്ന വ്യവസ്ഥയും ഇല്ലാതായി. ഫലത്തിൽ സംസ്ഥാനത്തിപ്പോൾ ഇല്ലാത്ത ഒരു സമിതി മണൽ വാരാനും പാറ പൊട്ടിക്കാനും അനുമതി നൽകുമെന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. പ്രശസ്ത സംവിധായകനും ഛായാഗ്രഹനുമായിരുന്ന ബാലു മഹേന്ദ്രയുടെ സംസ്കാരം ചെന്നൈയിൽ നടന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെ വടപളനി എ വി എം സ്റ്റുഡിയോയ്ക്ക് സമീപമുള്ള ശ്മശാനത്തിലായിരുന്നു ചടങ്ങ്. ചലച്ചിത്ര രംഗത്തെ നിരവധി പ്രമുഖർ ബാലു മഹേന്ദ്രയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ ഉച്ചയ്ക്ക് 11:30 ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ബാലു മഹേന്ദ്രയുടെ അന്ത്യം. തിരുവനന്തപുരം എം ജി റോഡിൽ ജാഥകളും സമരങ്ങളും നിരോധിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ പ്രമേയം നഗരസഭാ കൌൺസിൽ തള്ളി. ഇക്കാര്യത്തിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് മേയർ വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി അഞ്ജു ചേരുന്നു. അഞ്ജു, രാഷ്ട്രീയ പാർട്ടികളിൽ പലരും തന്നെ ഈ ഒരു ആവശ്യത്തോട് അനുകൂലമായ നിലപാട് നേരത്തെ എടുത്തിരുന്നു. പിന്നെ ഇപ്പോൾ എന്ത് കാരണം പറഞ്ഞാണ് നഗരസഭാ കൌൺസിൽ ഈ പ്രമേയം തള്ളിയിരിക്കുന്നത്? ശാലിനി, ഏകദേശം 2.5 മണിക്കൂർ നീണ്ടു നിന്ന ചർച്ചയ്ക്ക് ഒടുവിലാണ് ഈ പ്രമേയം, പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം നഗരസഭ തള്ളിയത്. നഗരസഭയിൽ ഭൂരിപക്ഷമുള്ള ഭരണകക്ഷി അംഗങ്ങൾ എല്ലാവരും തന്നെ ഈ പ്രമേയത്തിന് എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിലോ എം ജി റോഡിലോ സമരങ്ങൾ ഒഴിവാക്കേണ്ട കാര്യമില്ല, പൊതുസ്ഥലത്ത് സമരങ്ങൾ നടത്തുന്നതിന് വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ട കാര്യമില്ല എന്നായിരുന്നു നഗരസഭ ഭരണപക്ഷവും ബി ജെ പി അംഗങ്ങളും എല്ലാം തന്നെ നിലപാടെടുത്തത്. ഇതേ തുടർന്നാണ് പ്രമേയം പാസ്സാക്കാൻ കഴിയാതിരുന്നത്. എന്താണെങ്കിലും ഒരു യു ഡി എഫിലെ 48 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയായിരുന്നു ഈ പ്രമേയം അവതരിപ്പിച്ചത്. സമരത്തിന് നഗരത്തിൽ തന്നെ മറ്റൊരു വേദി കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുകയായിരുന്നു പ്രതിപക്ഷം. എന്നാൽ ഈ പ്രമേയം പാസ്സാക്കാൻ നഗരസഭ അനുവദിച്ചില്ല. ഹൈക്കോടതിയുടെ ഉത്തരവ് ഇത് സംബന്ധിച്ച് നിലവിലുണ്ട്. തലസ്ഥാനത്ത് എം ജി റോഡിലൂടെയുള്ള സമരങ്ങൾക്ക് പ്രത്യേക സമയക്രമം നിശ്ചയിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ട്. ഈ ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതിൽ ഇടപെടേണ്ടെന്നും സർക്കാർ ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും നഗരസഭ നിലപാടെടുത്ത്. എന്താണെങ്കിലും ഈ വിഷയം ഇനി വീണ്ടും സർക്കാർ തന്നെ തീരുമാനമെടുക്കേണ്ട ഒരു നിലയിലേക്ക് വന്നിരിക്കുകയാണ് ശാലിനി. നിലമ്പൂരിൽ കോൺഗ്രസ് ഓഫീസിൽ കൊല്ലപ്പെട്ട രാധയുടെ മൊബൈൽ ഫോണിന്റെ ഭാഗങ്ങൾ കണ്ടെടുത്തു. പൂക്കോട്ടുപാടത്തെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് ഇത് കണ്ടെടുത്തത്. വിശദാംശങ്ങളുമായി പ്രശാന്ത് നിലമ്പൂർ ചേരുന്നു. പ്രശാന്ത്, എന്താണ് ഇതേക്കുറിച്ച് പോലീസ് പറയുന്നത്? കേസ് അന്വേഷണത്തിൽ എത്രത്തോളം നിർണായകമായിരിക്കും ഈ തെളിവ്? ശാലിനി, അല്പസമയം മുമ്പാണ് കൊല്ലപ്പെട്ട രാധയുടെ മൊബൈൽ ഫോണിന്റെ അവശിഷ്ടങ്ങൾ അവരെ മൃതദേഹം ഒളിപ്പിച്ച പൂക്കോട്ടുംപാടത്തെ ഒരു റബ്ബർ തോട്ടത്തിൽ നിന്നും കണ്ടെടുത്തത്. ഈ മൊബൈൽ ഫോണിന്റെ സിം കാർഡും അതുപോലെ തന്നെ ബാറ്ററിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങാടിപ്പുറത്താണ് പ്രതികൾ ഉപേക്ഷിച്ചിരുന്നത്. കേസന്വേഷണം വൈദ്യുതിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഇത്. ഇതേ തുടർന്ന് ഇന്ന് രാവിലെ പോലീസ് വിശദമായി ഇയാളെ ചോദ്യം ചെയ്യുകയും അതിനുശേഷം ബിജുവിന്റെ വീട് പരിശോധിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ മൃതദേഹം ഒളിപ്പിച്ച പൂക്കോട്ടുംപാടത്ത് ആ കുളത്തിന് സമീപം പരിശോധിച്ചത്. അവിടെ മൊബൈലിന്റെ അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചുവെന്ന് പ്രതി ബിജു തന്നെയാണ് പോലീസിനോട് പറഞ്ഞത്. ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി തന്നെ കേസന്വേഷണം നിന്നും മാറ്റി നിർത്തി എന്ന് പറഞ്ഞിരുന്ന നിലമ്പൂർ സി ഐ ചന്ദ്രൻ അന്വേഷണ സംഘത്തിൽ നിന്നും മാറിയിട്ടില്ല. അദ്ദേഹം ഇന്നും തെളിവെടുപ്പിലും അതുപോലെ തന്നെ പ്രതിയെ കൊണ്ടുപോകുന്നതിനും ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഇതിക്കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം അദ്ദേഹത്തെ നിലമ്പൂർ സി ഐയെ അന്വേഷണ സംഘത്തിൽ നിന്ന് മാറ്റിയതായി, തങ്ങൾക്ക് ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ കേസിൽ ഇപ്പോഴും സി ഐ ഇടപെടുന്നു എന്നുള്ളത് ഏറ്റവും കൂടുതൽ ദുരൂഹത പിന്നെയും വർദ്ധിപ്പിക്കുന്നുണ്ട്. ശരി, പ്രശാന്ത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില ഭദ്രമെന്ന് ധനമന്ത്രി കെ എം മാണി. ധവളപത്രം പുറത്തിറക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല. ലോക്സഭാ സീറ്റുകളുടെ കാര്യം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ യു ഡി എഫിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. ധവളപത്രത്തിന്റെ ഒരു ആവശ്യവും ഇല്ല. സാമ്പത്തിക സ്ഥിതി വളരെ ഭദ്രമാണ്.
സീറ്റൊക്കെ തെരഞ്ഞെടുപ്പ് വരട്ടെ, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചർച്ച ചെയ്യാം. പിന്നെ പ്രണയത്തിന് പ്രേമലേഖനങ്ങൾ വർഷങ്ങളോളം കാത്തു സൂക്ഷിക്കുന്നത് അപൂർവതയല്ല. പക്ഷേ 25 കാമുകിമാരുടെ പ്രേമലേഖനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പഴയ കാമുകൻ ലോകത്തിൽ വിരളമായിരിക്കും. ഈ പ്രേമലേഖനങ്ങളുടെ ഇപ്പോഴത്തെ സൂക്ഷിപ്പുകാരി മറ്റാരുമല്ല, ഇദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ. ഫിലിപ്പോസ് പടിക്കലിന്റെ ഈ ഇരുമ്പു പെട്ടിക്ക് ഓർമ്മകളുടെ കനമുണ്ട്. 30 വർഷത്തിലേറെ പഴക്കമുള്ള കത്തുകൾക്ക് പ്രണയത്തിന്റെ ഗന്ധവും. ഇന്ന് വെള്ളി, മറുപടിയില്ല. എന്റെ വേദന, ദുഃഖം, ഇവിടുത്തെ അവസ്ഥ പിപി മനസ്സിലാക്കിയിരുന്നു. കൗമാര യൗവന കാലങ്ങളിൽ മനസ്സിൽ കൂടുകൂട്ടിയ 25 കാമുകിമാരുടെ നൊമ്പരങ്ങളുടെയും പരിഭവങ്ങളുടെയും നെടുവീർപ്പുകളുടെയും ആകത്തുകയാണ് ഈ കത്തുകൾ. പ്രണയങ്ങൾക്കൊന്നും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. കാമുകിമാരെല്ലാം വളരെ പെട്ടെന്ന് മറ്റുള്ളവരുടെ ഭാര്യമാരായി പ്രണയത്തിന് സലാം പറഞ്ഞു. ശാന്ത എന്ന് പറയുന്ന കവിത അതേപടി ശാന്ത എന്നുള്ള പേര് മാറ്റി നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ശാന്തയ്ക്ക് പകരം ആളിൻ്റെ കത്തിരുന്ന ആളിൻ്റെ പേര് വെച്ച് അയച്ചു കൊടുത്തിട്ടുണ്ട് അതേപടി. അപ്പോൾ അതൊക്കെ കൗതുകമുള്ളതായിരുന്നു അന്ന്. 26 കാമുകിയായി കടന്നു വന്ന ബിന്ദുവിനെ ജീവിതസഖിയാക്കി കാൽ നൂറ്റാണ്ട് മുമ്പ് ഫിലിപ്പോസും കുടുംബനാഥനായി. അതും ഒരു പ്രേമലേഖനം പോലും എഴുതി നൽകാതെ. ഭർത്താവിൻ്റെ പ്രേമലേഖനപ്പെട്ടി സ്വന്തം കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്ന ബിന്ദുവിന് ഫിലിപ്പോസിന്റെ പ്രണയങ്ങൾ രസമുള്ള കഥകൾ മാത്രമാണ്. ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഒരു പേപ്പറിൽ, ഓരോ കുട്ടികളുടെ 1, 2, 3 എന്ന് നമ്പർ ഇട്ട്, ഈ 25 എന്ന് പറഞ്ഞില്ലേ, അത്രയും പേരുടെയും ഫസ്റ്റ് ടു എൻഡ് വരെയുള്ളവരുടെ പേരുണ്ടായിരുന്നു. അങ്ങനെ പരസ്പര വിശ്വാസവും സ്നേഹവും എഴുതി ചേർത്ത ദാമ്പത്യത്തിന് മുന്നിൽ ഫിലിപ്പോസ് പ്രണയത്തിന്റെ പെട്ടിയടച്ചു. ക്യാമറമാൻ സുരേഷസ് നായരോടൊപ്പം അഞ്ജു, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി ചില വാർത്തകൾ ഒറ്റനോട്ടം. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ സംഘടനകൾ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. ഭക്ഷ്യവകുപ്പിന്റെ നയങ്ങൾക്കെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകുന്നത് അനൂപ് ജേക്കബിന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ തന്നെ തലവൻ ജോണി നെല്ലൂരാണ്. കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി ഇന്ന് കോട്ടയത്ത് ചേരും. ഇടുക്കി സീറ്റെന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പാർട്ടി. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് കർഷകർക്കുള്ള ആശങ്കയും യോഗം ചർച്ച ചെയ്യും. മലപ്പുറം മഞ്ചേരിക്കടുത്ത് ചരണിയിൽ വിനോദയാത്രയ്ക്ക് പോയ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് വിദ്യാർത്ഥികളടക്കം 43 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ 4 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം പെരുവള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഡയാലിസിസ് സെന്ററിന്റെ 2-ാം ഘട്ടം മന്ത്രി വി എസ് ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. 22 ലക്ഷം രൂപ മുടക്കിയാണ് 11 മെഷീനുകൾ പുതിയ കേന്ദ്രത്തിൽ സ്ഥാപിച്ചത്. ജനറൽ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് ഉടൻ തറക്കല്ലിടുമെന്ന് മന്ത്രി അറിയിച്ചു. സ്വർണ്ണവില കൂടി, ഗ്രാമിൽ 20 രൂപ. വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ജൻ ലോക്പാൽ ബില്ലിനെ ചൊല്ലി ദില്ലി രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക്. ബിൽ അവതരിപ്പിക്കാനാകില്ലെന്ന് ലഫ്റ്റനന്റ് ഗവർണർ. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ. നിയമസഭയുടെ അജണ്ടയിൽ 3-ാമത്തെ ഇനമായി ഉൾപ്പെടുത്തി. പ്രകൃതിവാതകത്തിന്റെ വില കൂട്ടിയ നടപടി പിൻവലിക്കില്ലെന്ന് പെട്രോളിയം മന്ത്രി വീരപ്പ മൊയ്ലി. തനിക്കെതിരെ കേസെടുത്ത ദില്ലി സർക്കാരിന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്നും മന്ത്രി. ആറന്മുള വിമാനത്താവളത്തിന് പാരിസ്ഥിതിക അനുമതി നൽകിയതായ അറിയിപ്പ് കിട്ടിയിട്ടില്ലെന്ന് ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം. സാധ്യതാ പഠനത്തിന് കിറ്റ്കോയെ നിയോഗിച്ചത് KGS ഗ്രൂപ്പെന്നും സർക്കാർ. ന്യൂസ് 8 അവസാനിക്കുന്നു. ഇനി നേർക്കുനേർ കാണാം. നമസ്കാരം.